യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ സിദ്ദിഖിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിലാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. ഇത് രണ്ടാം തവണയാണ് സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്നത്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, ചോദ്യം ചെയ്യൽ തുടങ്ങിയോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഈ രണ്ടാം ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘം സിദ്ദിഖിൽ നിന്ന് തേടാൻ പോകുന്നത്? വേണു, രാവിലെ 10:30-ക്കാണ് നടൻ സിദ്ദിഖ് തിരുവനന്തപുരത്തെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. മകനും അതേപോലെ തന്നെ നടൻ ബിജു പപ്പനൊപ്പം തന്നെ ഒരു നിർമ്മാതാവ്, ഇവർക്കൊപ്പമാണ് സിദ്ദിഖ് എത്തിയിട്ടുള്ളത്. ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ, അത് പ്രധാനമായും ഈ കേസ് അന്വേഷിക്കുന്ന നർക്കോട്ടിക്സൽ DYSP ഉണ്ട്, അതേപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ IPS ഉദ്യോഗസ്ഥ മെറിൻ ജോസഫ് ഇതിന് മേൽനോട്ടം വഹിക്കുന്ന അവരുമുണ്ട്. അങ്ങനെ ഈ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂറായി സിദ്ദിഖ് ഈ സ്റ്റേഷനിലെത്തിയിട്ട്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇതിനു മുമ്പ് ആദ്യമായി സിദ്ദിഖിനെ ഈ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയത്. പ്രധാനമായി അന്ന് പ്രാഥമിക വിവരശേഖരണമായിരുന്നു എടുത്തത്. പക്ഷേ സിദ്ദിഖ് ഈ നടി ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തള്ളുകയായിരുന്നു. നടിയെ ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നൊരു നിലപാടാണ് സിദ്ദിഖ് എടുത്തത്. ഈ 2016 ജനുവരി 28-ന് തിരുവനന്തപുരത്തെ നീള തിയേറ്ററിൽ നടന്ന പ്രിവ്യൂ ഷോ, ആ പ്രിവ്യൂ ഷോയിൽ മാത്രം ആണ് ഈ പെൺകുട്ടിയെ കണ്ടത്. അതിനുശേഷം കണ്ടിട്ടില്ല എന്നാണ് സിദ്ദിഖ് പറഞ്ഞത്. ഈ അന്വേഷണ സംഘം കണ്ടെത്തിയ തെളിവുകൾ, അതായത് ഈ മസ്കറ്റ് ഹോട്ടലിൽ സിദ്ദിഖ് മുറിയെടുത്തതിന്റെ തെളിവുകൾ, 27-ാം തീയതി അന്നേ ദിവസം ഈ പ്രിവ്യൂ ഷോയ്ക്ക് ശേഷം ഈ പെൺകുട്ടി അവിടെ എത്തിയതിന്റെ തെളിവുകൾ മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ തെളിവുകളുടെ പ്രധാനപ്പെട്ട കാര്യം ഈ പെൺകുട്ടി നൽകിയ മൊഴിയുടെ വിവരങ്ങളാണ്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ സിദ്ദിഖ് ഒരു തന്റെ മകൻ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ചാൻസ് തരാമെന്ന് പറഞ്ഞ് ഈ മുറിയിലേക്ക് വിളിച്ച്, ഈ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുന്നു, അതിനുശേഷം പീഡിപ്പിച്ചു ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ പെൺകുട്ടിയുമായി പിന്നീട് തെളിവെടുപ്പ് നടത്തിയപ്പോഴും പെൺകുട്ടി ഈ 101D എന്ന മുറി തിരിച്ചറിഞ്ഞു. അതിനുശേഷം ആ ചില മൊഴികൾ നൽകിയിരുന്നു. ആ മുറിയിൽ നിന്ന് നോക്കുമ്പോൾ പുറത്തേക്ക് കാണുന്ന ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥർ അതെല്ലാം ഈ പെൺകുട്ടി പറയുന്നതിൽ വാസ്തവമുണ്ടെന്ന് തിരിച്ചറിയുകയായിരുന്നു. അങ്ങനെയാണ് വിശദമായ തെളിവുകൾ ശേഖരിച്ചായിരുന്നു പോലീസ് ഇതുവരെയുള്ള അന്വേഷണം എത്തി നിൽക്കുന്നത്. അതിനെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ചോദിച്ചറിഞ്ഞത്. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം സിദ്ദിഖ് നിഷേധിക്കുകയായിരുന്നു. മാത്രമല്ല, തനിക്ക് അനുകൂലമായിട്ടുള്ള ചില ഡിജിറ്റൽ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. അത് തന്റെ പഴയ മൊബൈൽ ഫോണിലാണെന്നാണ് പറയുന്നത്. വാട്സപ്പ് ചാറ്റുകൾ അടക്കമുള്ള തെളിവുകൾ എന്നാണ് സിദ്ദിഖ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ രേഖകൾ ഹാജരാക്കൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ചെയ്ത ചോദ്യം ചെയ്യലെന്ന് സിദ്ദിഖിനെ പറഞ്ഞുവിട്ടത്. ഇന്ന് ഒരുപക്ഷെ ആ രേഖകൾ സിദ്ദിഖ് ഹാജരായിക്കാം. അത് വളരെ നിർണായകമാണ്. ആ രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ, ഒരുപക്ഷെ ആ ഫോണിൽ അതിന്റെ വിവരങ്ങൾ ഇല്ലെങ്കിൽ, ആ ഫോൺ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ വിശദ പരിശോധനയ്ക്കും സാധ്യതയുണ്ട്. എന്തായാലും 22-ാം തീയതി സുപ്രീം കോടതിയിൽ കേസ് വരുമ്പോൾ സിദ്ദിഖിനെ കസ്റ്റഡിയിൽ കിട്ടണം ചോദ്യം ചെയ്യാനെന്നൊരാവശ്യമായിരിക്കും പോലീസ് ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്തി വിചാരണ കോടതിയിൽ ഹാജരാക്കി ജാമ്യം നൽകി കഴിഞ്ഞാൽ അതിനുള്ളൊരു സാധ്യത തള്ളും. അങ്ങനെയാണെങ്കിൽ ആ പോലീസിന് സിദ്ദിഖിനെ കസ്റ്റഡിയിൽ കിട്ടാൻ സാധ്യത കുറവാണ്. മുൻകൂർ സ്ഥിരം ജാമ്യം നൽകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അന്വേഷണം ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഏതാണ്ട് 1 മണിക്കൂറായി സിദ്ദിഖ് കന്റോൺമെന്റ് സ്റ്റേഷനിൽ എത്തിയിട്ട്. അജീഷ് ജയകുമാർ ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. സിദ്ദിഖിനെ രണ്ടാം വട്ടവും തിരുവനന്തപുരത്ത് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു.